ഇനി നമ്മുടെ സമ്മേളനത്തിൻ്റെ ആമുഖമായ സംസാരിക്കുന്നതിന് വേണ്ടി പത്രപ്രവർത്തകരും എഴുത്തുകാരനും സെക്രട്ടറിയുമായ ശ്രീ സുദീപ് പരമാർ സാറിനെ ഇത് സംഘത്തോടെ ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ ആദരണീയരെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വാടകയ്ക്കൊരു ഹൃദയം എന്ന ഈ നോവലിൻ്റെ 50 വർഷം നമ്മൾ ആഘോഷിക്കുകയാണ്. ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥ സൃഷ്ടി 50 വർഷങ്ങൾ പിന്നീട് വായനക്കാർ ഇഷ്ടപ്പെട്ട തലങ്ങളിലൂടെ 50 വർഷങ്ങൾ പിന്നീട് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. Bye.
ഇത്രയും ദീർഘമായ കാലഘട്ടങ്ങൾ കൊണ്ട് ഒരു നോവലിനെ വീണ്ടും വായിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ് ഒരു നോവലിന്റെ വിജയം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ എല്ലാ ലോകത്തെ എല്ലാ ക്ലാസിക്കുകളും എന്ന് പറയുന്നത് ഇത്രയും കാലത്തെ അതിജീവിക്കുന്നു, എല്ലാ കാലത്തും വായിക്കാൻ കഴിയുന്നതാണ് ഒരു ക്ലാസിക് കൃതിയുടെ ക്ലാസിക് രചന. അപ്പൊ അത്തരത്തിലുണ്ട് 50 അരനൂറ്റാണ്ട് കാലത്തെ ഈ ജീവിതത്തിൽ ജീവിതത്തിലുണ്ട് ഈ നോവലിനെ വീണ്ടും വായിക്കാൻ കഴിയും, വീണ്ടും അവതരിപ്പിക്കാൻ കഴിയും, എപ്പോഴെ പോലെ വീണ്ടും അതിനെ വരയ്ക്കാൻ കഴിയും എന്നുള്ളത് വളരെ സവിശേഷമായ കാര്യമാണ്. അത് ഒരു പക്ഷേ അത്രയും കാലത്ത് 2000-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം പരിശോധിച്ചാൽ എത്രയോ 1000 കണക്കിന് നോവലുകൾ മലയാളത്തിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ ആ നോവലറിയും ഇത്തരം ഒരു നോവലിനെ ഇങ്ങനെ ഒരു പ്രസക്തി വായനയിലൂടെയും പഠനത്തിൻ്റെയും പ്രസക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് നമ്മളാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സുവർണ ജൂബിലി പതിപ്പിൻ്റെ പ്രസക്തി ഉണ്ടായിരുന്നത്. സുവർണ ജൂബിലി 50 വർഷത്തിന് ശേഷം ഒരു പതിപ്പിറങ്ങും തന്നെ ഇതിൻ്റെ ഒരു ഈ കൃതിയുടെ വളരെ അതിൻ്റെ ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യത്തെയാണ് നമുക്കാണ് കണ്ടെത്തുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം ഇതിൻ്റെ ഈ ആഖ്യാന ഘടന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 3-4 നോവലുകളൊന്നും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ആഖ്യാന ഘടനയാണ് ഈ നോവലിനുള്ളത്. കാരണം ഇത് വളരെ ലളിതമായ വാക്കുകളിലൂടെ, ലളിതമായ ഭാഷയിലൂടെ, ലളിതമായ ആഖ്യാനത്തിലൂടെയാണ് ഈ നോവൽ അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാതെ മാത്രമല്ല ഇതിൽ ഒരു ദൃശ്യപരത, ദൃശ്യം അതിന് ഈ ഗ്രാമത്തിൻ്റെ വളരെ വിശാലമായ ദൃശ്യപരത ഈ നോവലിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണേണ്ടി വരും. ഇങ്ങനെ നിരവധി സംശയങ്ങൾ വളരെ ദീർഘമായി സംസാരിക്കാൻ കഴിയുന്ന സന്ദർഭമല്ല എന്നുകൊണ്ട് ഞാൻ പറയും, എന്തായാലും 50 വർഷം ഈ നോവൽ അതിനെ പിന്നിട്ടു, 50 വർഷത്തെ അതിജീവിച്ചു എന്ന് പറയുന്നതിനാണ് ഈ നോവലിൻ്റെ ഏറ്റവും